സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. കാലവും സമയങ്ങളും പലപ്പോഴും ഒരു ദുഷ്പ്രഭുവിനെ പോലെയാണ്. ദ ടിറനി ഓഫ് ക്രോണോസ്, വിണ്ണിനെയും മണ്ണിനെയും വേർതിരിക്കുന്ന സമയപ്രഭു എന്ന പുരാണങ്ങൾ അതിനെ വാഴ്ത്തി. മനുഷ്യന്റെ പ്രയാണങ്ങളുടെ കിതപ്പും കുതിപ്പും സമയം എന്നൊരു അളവ് തട്ടിൽ പല നിറങ്ങളിൽ ചിതറിക്കിടക്കുകയാണ്. മനുഷ്യന്റെ വിചാരധാരയിൽ സമയധാരയുടെ അർദ്ധവിരാമങ്ങളും നിത്യവിരാമങ്ങളും ഭീഷണികളായി മാറി. കാലം എന്നൊരു പരിമിതി ബാധിക്കാത്ത ഒന്നും തന്നെയില്ല. കിതപ്പായാലും തളർച്ചയായാലും മരണമായാലും സമയത്തിൻ്റെ കടന്നുകയറ്റത്തിൻ്റെ മുദ്രകൾ തന്നെയാണ്. ഇന്ന് സുവിശേഷം യോഹന്നാൻ 6:1-15 വരെ. അപ്പം ഭക്ഷിച്ച് തൃപ്തരായവർ പറയുകയാണ്, ഇതാ ലോകത്തിലേക്ക് വന്ന മഹാപ്രവാചകൻ എന്ന് നാഥനെക്കുറിച്ച്. രണ്ടാം വത്തിക്കാൻ സൂനകദോസിനെ തുടർന്ന് സഭ ലോകവുമായി സംവദിക്കാനും ക്രിസ്തു രഹസ്യത്തിൻ്റെ പ്രവാചക സന്ദേശം അറിയിക്കാനും ഇടയാക്കിയ ഒരു പ്രമാണരേഖയാണ് ഗൗദ്യവും എത് സ്പെസ്, ആനന്ദവും പ്രത്യാശയും എന്നത്. സമയത്തിൻ്റെ തടവറകളിൽ പലവിധം കുടുങ്ങിക്കിടന്നു പോകുന്ന ലോകത്തെ നിത്യതയിലേക്ക് കണ്ണുയർത്താൻ പഠിപ്പിച്ച പ്രബോധനം തുടർന്നുള്ള എത്രയെത്ര സഭാപ്രബോധനങ്ങളുടെ വഴിവെട്ടിത്തെളിച്ച ഒരു രേഖയാണിത്. അതിൻ്റെ ഒരു വ്യാഖ്യാന ശകലം പകർന്നുകൊണ്ട് പണ്ടൊരിക്കൽ ബെനഡിക്റ്റ് പാപ്പ പഠിപ്പിച്ചിരുന്നു, കാലത്തിൻ്റെ അടയാളങ്ങൾ വായിക്കാൻ പഠിപ്പിച്ച ഒരു രേഖയാണിത്. കാലത്തിൻ്റെ അടയാളങ്ങൾ പലപ്പോഴും ആശാവഹങ്ങളല്ല, അത് കാലത്തിൻ്റെ ദുർമേധാശക്തികളെ സൂചിപ്പിക്കുന്നതുമാകാം. എന്നാൽ കാലത്തിൻ്റെ യഥാർത്ഥ അടയാളവും അതിൻ്റെ പൂർണ്ണതയും ക്രിസ്തു തന്നെയാണ്. കാലത്തിൻ്റെ ശബ്ദം ദൈവത്തിൻ്റെ ശബ്ദമാണെന്ന് വോക്സ് തെമ്പോറിസ് വോക്സ് ദേയി എന്ന ആ പഴമൊഴി ക്രിസ്തുവിൽ മാത്രമാണ് അർത്ഥപൂർണമാകുന്നതും. അവനെന്നത് നെട്ടോട്ടമോടുന്ന സമയപ്രവാഹമല്ല ക്രോണോസ്, ഘനീഭവിച്ച നിത്യസമയമാണ് കൈറോസ്. രക്ഷയെ സർവം ആവാഹിച്ചിരുത്തിയ മുഹൂർത്തം ഇന്ന് ഇപ്പോൾ തന്നെ എന്ന അർത്ഥത്തിൽ. സമകാലിക മനുഷ്യൻ്റെ സമയബോധം വിലകൾ നിശ്ചയിക്കപ്പെട്ട നിമിഷങ്ങളുടെ തോതിലാണ്, ബില്ലബിൾ അവേഴ്സ്. അതിനാൽ തന്നെ സമയപ്രവാഹം ഒരു ശ്വാസം മുട്ടുന്ന അനുഭവമായി മാറുന്നു. ഇന്ന് തന്നെ ശ്രവിക്കാൻ വന്നുകൂടിയ ജനത്തിന് ഭക്ഷണം നൽകാൻ നിർദ്ദേശിക്കുമ്പോഴും ശിഷ്യർ തടസ്സം പറയുന്നത് ഈ ഒരു സമയത്തിൻ്റെ കണക്കിലാണ്. 200 ദിവസത്തെ കൂലി കൂട്ടിയാൽ പോലും തികയില്ല ഇവർക്ക് അപ്പത്തിനെന്ന്. പക്ഷെ നാഥൻ ആ സമയഘടനയെ നിരർത്ഥകമാക്കുകയാണ്. ഒരു നിമിഷത്തിൽ സകലരുടെയും വിശപ്പടക്കാൻ തക്കവണ്ണം സമയത്തെ ചുരുക്കി പ്രതിഷ്ഠിക്കുമ്പോൾ രക്ഷയുടെ ഒരു മഹാബിന്ദു പോലെ, സാൽവിഫിക് സിംഗുലാരിറ്റി. ഇന്ന് സങ്കീർത്തകൻ പ്രാർത്ഥിക്കുന്നതും ഇതുപോലെ തന്നെയാണ്. ഒരു കാര്യം മാത്രം കർത്താവെ, ഒരു കാര്യം മാത്രം, അങ്ങയുടെ ആലയത്തിൽ സദാകാലവും വസിക്കാൻ, അങ്ങയുടെ മുഖം എന്നും ഉറ്റുനോക്കാൻ. സങ്കീർത്തനം 27. 1000 വർഷങ്ങൾ പോലും ഒരൊറ്റ നിമിഷമായി മാറുന്ന സമയത്തിൻ്റെ ചുരുക്കമാണിത്. സങ്കീർണമായ ആപേക്ഷിക സിദ്ധാന്തം എന്തെന്ന് സരസമായി വിവരിക്കുന്ന ഐൻസ്റ്റീൻ്റേതെന്ന് കരുതപ്പെടുന്ന ഒരു ഉദ്ധരണിയുണ്ടല്ലോ, ചൂടുള്ള ഒരു അടുപ്പിൽ 1 മിനിറ്റ് കൈവച്ചാൽ അത് 2 മണിക്കൂറായി തോന്നും, സുന്ദരിയായ ഒരുവളുടെ അടുത്തിരുന്നാൽ 2 മണിക്കൂറുകൾ 1 മിനിറ്റായിട്ടും. അതാണ് ആപേക്ഷികത, റിലേറ്റിവിറ്റി. താൻ പ്രാർത്ഥിക്കുന്നതും പ്രത്യാശ വയ്ക്കുന്നതുമെല്ലാം ജീവനുള്ളവരുടെ ദേശത്ത് തന്നെ തനിക്ക് ലഭിക്കുമെന്ന് സങ്കീർത്തകൻ അറിയുകയാണ്. ജീവനുള്ളവരുടെ ദേശമെന്നാൽ ഇഹലോകം തന്നെയാണ്. നാം കഴിഞ്ഞ ദിവസം കണ്ടതുപോലെ നിത്യജീവൻ എന്നത് മരണാനന്തരം മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമല്ല, അതിന് ഇഹലോകത്തിൽ തന്നെ ഒരു മുന്നാസ്വാദനമുണ്ട്. സങ്കീർത്തനം 142:5 പറയുന്നത് കൂടി ചേർത്ത് വായിച്ചാൽ, ഈ ജീവനുള്ളവരുടെ ദേശത്ത് കർത്താവാണ് എൻ്റെ ഓഹരി. പുരോഹിതരെക്കുറിച്ച് ധ്യാനിച്ചപ്പോൾ നാം അത് കണ്ടതാണ്, ദൈവം ഓഹരിയും ഭാഗധേയവുമാകുന്നത് 2 ദിവസം മുൻപ്. ഇന്ന് സമയത്തെക്കുറിച്ച് നാം ധ്യാനിക്കാൻ ഒരു പ്രത്യേക കാരണവുമുണ്ട്. അപ്പോസ്തലപ്രവർത്തനം 5:34-42 വരെ. മഹാഗുരുവായ ഗമാലിയലിൻ്റെ വാദമാണത്. ഗമാലിയൽ തത്വം, ഗമാലിയൽ പ്രിൻസിപ്പിൾ എന്ന് അത് അറിയപ്പെടുന്നു. അപ്പോസ്തലപ്രവർത്തനം 5:38-39 വരെ. പത്രോസിനെയും മറ്റ് ശിഷ്യന്മാരെയും ശിക്ഷിക്കാൻ വെമ്പൽ കൊള്ളുകയാണ് സൻഹെദ്രിൻ സംഘം. അവരോട് ഗമാലിയൽ പറയുന്ന ഈ വാക്കുകൾ അവർക്ക് താക്കീതും തടയുമായി മാറുന്നു. ഈ പ്രസ്ഥാനം മാനുഷികമാണെങ്കിൽ അത് നിലനിൽക്കില്ല. മാനുഷികമല്ല, ദൈവത്തിൽ നിന്നാണെങ്കിൽ അത് നിലനിൽക്കും. മാത്രമല്ല, അതിനെ എതിർക്കുന്നവർ ദൈവത്തോട് മല്ലിട്ടവരായി കണക്കാക്കപ്പെടുകയും ചെയ്യുമെന്ന്. ഒറ്റനോട്ടത്തിൽ അത് കാലത്തിൻ്റെ ഒരു പരീക്ഷണമാണെന്ന് തോന്നാം, ടെസ്റ്റ് ഓഫ് ടൈം, സമയത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് എന്തായിത്തീരുമെന്ന് അറിയാൻ ശ്രമിക്കുന്നത്. പക്ഷെ സത്യത്തിൽ അത് കാലത്തിൻ്റേതല്ല, നിത്യതയുടെ പരീക്ഷണം തന്നെയാണ്, ടെസ്റ്റ് ഓഫ് ഇറ്റേണിറ്റി. കാലക്രമേണ എന്ത് സംഭവിക്കുന്നു എന്നല്ല, ദൈവക്രമേണ എന്ത് സംഭവിക്കുന്നു എന്നാണത്.
കാലക്രമേണ എല്ലാം ജീർണിക്കുമെന്നാകിലും ദൈവക്രമേണ ഉയർപ്പാണ് എല്ലാവരുടെയും ഭാഗധേയം. അതുകൊണ്ടുതന്നെ സമയത്തിന്റെ കൽഭിത്തികളിൽ കണ്ണുനട്ടിരിക്കുന്നതിന് പകരം നിത്യതയിലേക്ക് നാം കണ്ണു തുറന്നു നോക്കണം. ഇന്ന് സങ്കീർത്തകൻ ചെയ്യും പോലെ നിത്യകാലം ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിയിരിക്കാൻ ആഗ്രഹിക്കുന്നത് പോലെ ഗമാലിയേൽ ക്രിസ്ത്യതയുടെ വിളിമ്പിൽ നിൽക്കുന്ന യഹൂദനാണെന്ന് പറയപ്പെടുന്നു. പിൽക്കാലത്ത് ആ മഹാഗുരു ക്രിസ്ത്യാനിയായെന്നും പറയാറുണ്ട്. അവൻ സത്യത്തിന്റെയും നീതിയുടെയും മുഖശോഭയോടെയാണ് ഇന്ന് സംസാരിക്കുന്നത്. പക്ഷേ അവനെ കേൾക്കുന്ന മറ്റുള്ള പ്രമാണിമാർക്ക് ആ സത്യത്തെയും നീതിയെയും അഭിമുഖീകരിക്കാനുള്ള ധൈര്യമില്ല, മനസ്സുമില്ല. അതുകൊണ്ട് തന്നെയാണല്ലോ ഗമാലിയൽ പറഞ്ഞിട്ടും കലിയടങ്ങാതെ അവർ ശിഷ്യരെ ചമ്മട്ടികൊണ്ട് പ്രഹരിക്കുന്നത്. വിശുദ്ധ ജോൺ ക്രിസോസം നിരീക്ഷിക്കുന്ന കാര്യങ്ങളാണിവ. ആ വിശുദ്ധൻ പറയുന്നു, ഗമാലിയൽ അന്ന് പ്രസംഗിച്ചത് ദൈവത്തിന്റെ ശക്തിയായ സുവിശേഷം തന്നെയെന്ന്. 1901-5 കാലഘട്ടത്തിൽ ഡച്ച് പ്രധാനമന്ത്രിയായിരുന്ന എബ്രഹാം കുയ്പർ കരുതുന്നു ഗമാലിയൽ പറയുന്നത് അത്ര നേരുള്ള കാര്യമല്ല എന്ന്. തകർക്കപ്പെടുന്നവരും പരാജയപ്പെടുന്നവരും ദൈവത്തിന്റെ അപ്രീതിക്ക് പാത്രമായി എന്ന് ഗമാലിയൽ വിവക്ഷിക്കുന്നതിനാലാണിത്. കുയ്പർ പറയുന്നു, ഒരുപക്ഷെ പരാജയവും തകർച്ചയും പേറുന്നവരുടെ ജീവിതങ്ങളാണ് യഥാർത്ഥത്തിൽ സുകൃതങ്ങളുടെ മുദ്രകളെങ്കിലോ ദൈവവഴിയിൽ നടക്കുന്നതിന്റെ യഥാർത്ഥ തെളിവടയാളങ്ങൾ അവരാണെങ്കിലോ. ഇല്ല, ഗമാലിയലിന് തെറ്റുപറ്റിയതല്ല. ഇത് മനുഷ്യന്റെയും കാലത്തിന്റെയും ഗണിതവും തത്വവുമല്ല, നിത്യതയുടെ കണ്ണുകളാണ്. അവിടെ വീണ്ടെടുപ്പിന്റെയും ഉയർപ്പിന്റെയും താളമാണ് എല്ലാത്തിനും.